എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു അനുഗ്രഹം പ്രാപിക്കണം, ജീവിതം നന്മയായി സന്തോഷമായി മുന്നോട്ട് പോകണം. വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു അറിയാമോ? ജർമ്മിയ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വചനം ഇങ്ങനെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇപ്പൊ ബ്ലെസ്സഡ് മാൻ എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു, നന്മ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം കർത്താവിങ്കൽ ആശ്രയിക്കാം. ഏറ്റവും നല്ല കാര്യം കർത്താവിങ്കൽ ആശ്രയിക്കുന്നതാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കർത്താവിങ്കൽ ആശ്രയിക്കുന്നതാണ്. അവരെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ ജീവിതത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിങ്കിൽ ആശ്രയം വെക്കുന്നതിനോട് ദൈവത്തിന്റെ വചനം ദൂത് പറയുന്നത് ഇങ്ങനെയാണ്. ജർമ്മിയ പ്രവചനം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു, ആറ്റരികെ വേര് നിൽക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പം കർത്താവിങ്കിൽ ആശ്രയിക്കുന്നവൻ ആറ്റിനരികെ വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അതായത് വെളിയിൽ നിന്നാരുടെ സഹായമില്ലെങ്കിലും അതിനാവശ്യമായ വെള്ളവും വളവും ലഭിച്ചിരിക്കും. ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്നവന് ദൈവത്തിന്റെ അടുത്ത് ദൂത് പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടർന്നിരിക്കും. അതുപോലെ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഉഷ്ണ തട്ടുമ്പോൾ അത് പേടിക്കില്ല, അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും, എപ്പോഴും ഫലം കഴിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പ്രതിസന്ധിക്കകത്ത് വാട്ടം തട്ടി നിങ്ങൾ ഉണങ്ങിപ്പോകാതെ ജയത്തോടെ നന്മകൾ അനുഭവിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇന്നൊരു തീരുമാനമെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവിങ്കൽ ആശ്രയിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആറ്റിലേക്ക് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ എപ്പോഴും ഫലം കഴിക്കുന്ന പച്ചിപ്പുള്ള മറ്റുള്ളവർ കാണുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെന്ന് പറയുവാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഇടയാക്കിയിരിക്കും. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാം തകർക്കപ്പെട്ട് സീറോ നിന്ന യൂത്ത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചെറുകിന് കീഴിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവളെ മാനിച്ചു, സകലത്തിനും ഉടമസ്ഥയാക്കി, ഒരു ഹീറോ ആയ അവസ്ഥയിലേക്ക് ദൈവം അവളെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇന്നൊരു തീരുമാനമെടുക്ക്. കർത്താവിങ്കൽ ആശ്രയിച്ചാൽ ജയം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിന്നെ ആശ്രയിക്കുമ്പോൾ ഒരു വലിയ നിറവറ ജീവിതത്തിൽ വെളിപ്പെട്ടെ. അത്ഭുത വാതിലുകൾക്കായി തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം താവേ. പ്രതിസന്ധികളും പ്രശ്നത്തിനും കർത്താവിനെ വിടിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. രോഗികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാവുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിങ്കിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് പ്രാപിക്കാം. ഗോഡ് ബ്ലെസ് യു.